ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വടകര തഹസിൽദാർ കെ കെ രവീന്ദ്രന് യാത്രയയപ്പ് നൽകി. ഏഞ്ചൽസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് നടത്തിയത്. ഏഞ്ചൽസിന്റെ ഒരു സഹവർത്തിത്വത്തിലുള്ള നമ്മൾ മറ്റു പലരെയും വിളിക്കാറുണ്ട്, തമിഴിലെ മറ്റു പലരെയും പ്രമുഖരെയും പല രംഗങ്ങളിലുള്ളത്. പക്ഷെ ആരെയും നമ്മൾ ഈ പരിപാടിയിൽ വിളിച്ചിട്ടില്ല. നമ്മുടെ എന്താ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസും മറ്റൊക്കെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏഞ്ചൽ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ കെ എം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ടി ജനിൽകുമാർ ഉപഹാരം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജഗദീഷ് കെ നായർ പൊന്നാടി അണിയിച്ചു. ഏഞ്ചൽസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ സ്വാഗതം പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിലെ സനൽ മണപ്പള്ളി, കെ ടി ഗോപിനാഥ്, പി പി സത്യനാരായണൻ, ഡോക്ടർ ശ്രീഷ്, കെ ഹാഷിം, ഡോക്ടർ എം ടി മോഹൻദാസ്, തഹസിൽദാർ കെ കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ സേവനത്തിന് ശേഷം ഏഞ്ചൽസിൻ്റെ ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അതോടൊപ്പം തന്നെ തഹസിൽദാർ എന്ന പദവിയിൽ നിന്നും രവി തഹസിൽദാർ റിട്ടയർ. രവിയും ഞാനുമായുള്ള ബന്ധം രവിയുടെ സർവീസ് കാലം മുഴുവനുള്ളതാണ്. വില്ലേജ് ഓഫീസറാവുന്ന സമയത്തും അതിനുശേഷം ഡെപ്യൂട്ടി ദാസർ എന്ന സമയത്തും ഒക്കെ രവിയുടെ മേലുദ്യോഗസ്ഥനായി ഞാനും ഉണ്ടായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ രവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് യഥാർത്ഥ കാരണം വരുന്ന ജനത്തിനെ അവൻ അർഹിക്കുന്ന രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ കേട്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു, ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞ് മനസ്സിലാക്കി, എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അവരെ തൃപ്തരാക്കി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് വേണമെന്നില്ല എന്ന് പറഞ്ഞ് മടക്കാൻ പ്രാണി കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് രവിയുടെ ഈ റിട്ടയർമെൻറ്റ് ഒരു നഷ്ടം തന്നെയാണ് പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റ് സമയത്ത് വില്ലേജ് ഓഫീസർ ആവുന്ന സമയത്ത് ഒക്കെ ഞാൻ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഒരു പോസ്റ്റിൽ വേറൊരാൾ വരുന്ന സമയത്ത് ഒരു നമ്മൾ സാധാരണഗതിയിൽ ഒരു ചർച്ച തഹസിൽദാർ എങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ആരും ഇന്ന് വരെ രവിയെ സംബന്ധിച്ചൊരു മോശം അഭിപ്രായം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. രവിക്ക് സർവീസിൽ ചുരുങ്ങിയ കാലം തഹസിൽദാറായിരുന്ന കാലഘട്ടത്തിൽ എല്ലാം പ്രശ്ന സമയത്തായിരുന്നു രവി ഈ പദവി വഹിച്ചത്. കാരണം ഒന്ന് രണ്ട് പ്രളയവും ഇപ്പം കോവിഡും. ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒന്ന് രണ്ട് മാസം മുമ്പ് തന്നെ അതിനോടൊരു മടുപ്പ് പ്രകടിപ്പിച്ച് ലീവെടുത്ത് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ സാധാരണ കാണാറ്.